എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ബിർബൽ ശ്രേഷ്ഠ ശുഭാനന്ദ ഗുരുദേവ തിരുവിളികളുടെ പാദാരവിന്ദം ശക്തി ആദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ടും മഠാധിപതി തൃപ്പാദങ്ങൾ പാദം ശ്രദ്ധ നമസ്കരിച്ചുകൊണ്ടും ഈ ഗ്രൂപ്പിലെ ഗുരുതുല്യമായി നിൽക്കുന്ന സ്വാമിപാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടും അതുപോലെ ഗ്രൂപ്പിലെ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും നമസ്കാരം അറിയിച്ചുകൊണ്ട് അതുപോലെ ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം അറിയിച്ചുകൊണ്ട് ഞാൻ പകല് ഇതുപോലൊരു അനുഭവ സാക്ഷ്യം വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് സെൻഡ് ആകുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് വീണ്ടും ഈ സമയത്ത് വന്നത്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ പേഴ്സണലായിട്ട് ഈ ഗ്രൂപ്പിൽ പലർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കറകച്ചാല പ്രദേശത്ത് ഉമ്പടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ജോലി കോട്ടയം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. അച്ഛൻ ട്രാൻസ്പോർട്ട് കണ്ടക്ടറായിരുന്നു, പെൻഷനായി. അമ്മയുടെ രണ്ട് പെങ്ങന്മാര് അവരെ കല്യാണം കഴിച്ചു വിട്ടു. ഒരാള് മല്ലപ്പള്ളിയിലും ഒരാള് തൊട്ടടുത്ത് പ്ലാസ്റ്റിക്കലും. പിന്നെ ഭാര്യ സംഗീത, കുഞ്ഞാവ പേര് ആരാധന, മൂന്ന് വയസ്സായി. ഞാന് ഇപ്പോൾ പാലക്കിത്തടി ശുഭാനന്ദാശ്രമത്തിലാണ് കുടുംബാംഗമായി 8 വർഷമായി നിൽക്കുന്നത്. കഴിഞ്ഞ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ വാടക വീട് മാറി താമസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ അതായത് ആ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലാത്ത സമയങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദനയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതിന്റെ വേദന മനസ്സിലാകുമെന്ന് നമ്മൾ ഞാൻ ഓർക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായി ഭവനത്തിൽ ഭഗവാന്റെ ഛായാചിത്രം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നടത്തുവാനും. അത് നമ്മുടെ ഒരു അധികാരമാണ് സ്വന്തമായ ഒരു ഭവനത്തിൽ വെക്കുക എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഞാനിവിടെ അനുഭവ സാക്ഷ്യമായി അറിയിക്കുന്നത്. 5 വർഷം മുമ്പ് അന്ന് ഞാൻ ആശ്രമത്തിൽ രാവിലെ വൈകിട്ടും വിളക്ക് വെക്കുന്ന പൂജാരിച്ചിന് രാവിലെ 2 സമയം വന്ന് ചെയ്യുവാൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ളതിനാൽ ആ ഒരു കാര്യം ആശങ്കമായി നിലനിൽക്കുകയും ആ കർമ്മം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ 3 വർഷം ആശ്രമത്തിൽ രാവിലെ കറകച്ചാലിൽ നിന്ന് പാലക്കിത്തടി വരെ ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. വെളുപ്പിൽ 4 ആകുമ്പോൾ എഴുന്നേറ്റ് 5 മണിയുടെ ആശ്രമത്തിൽ ചെന്ന് 5 ആകുമ്പോൾ ആശ്രമത്തിൽ വിളക്ക് വയ്ക്കുവാനുള്ള അല്ലെങ്കിൽ ആ കർമ്മം ഏറ്റെടുത്ത് നടത്തുവാനും അത് വളരെ 3 വർഷം വളരെ ഭംഗിയായി ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പൊ അന്നേരവും ഞാൻ മനസ്സിൽ ഭഗവാനോട് ചോദിക്കുമായിരുന്നു, ഭഗവാനെ ഇത്രയും തണുപ്പത്ത് ഞാൻ വന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും അല്ലെ ബൈക്കുണ്ട് വന്ന് ഈ കർമ്മം ഒന്ന് ചെയ്തിട്ടും എനിക്ക് സ്വന്തമായൊരു ഭവനം ഉണ്ടാവാനുള്ളൊരു വഴി കാണുന്നില്ലല്ലോ, അല്ലെ അതിനുള്ളൊരു വഴി ഒരുക്കി തരുന്നില്ലല്ലോ. ഞാൻ ഇപ്പോഴും വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഞാൻ ഭഗവാനോട് ചോദിക്കാറുണ്ട്. കാരണം അച്ഛൻ ട്രാൻസ്പോർട്ട് കണ്ടക്ടർ ആയതുകൊണ്ടും ഗവൺമെന്റിൽ നിന്നും യാതൊരു വിധമാകുന്ന ആനുകൂല്യങ്ങളും ഒരു വീട് വയ്ക്കുവാൻ കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് വളരെ സങ്കടകരമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴും വാടക വീട്ടിലോടാണ് വൈഫിനെ കൊണ്ടുവന്നുള്ള ഒരു വേദന എനിക്കുണ്ടായിരുന്നു. എന്നാൽ പോലും പ്രണയ വിവാഹമായിരുന്നു, അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ പെൺവീട്ടുകാർക്കാണെങ്കിലും നമ്മളോട് കുഴപ്പമില്ലാതെ നിന്നു. പക്ഷെ അവരുടെ ബന്ധുക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ പോലും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, സ്വന്തമായ ഒരു വാടക വീട്ടിലാണല്ലോ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. എന്തായാലും കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഇപ്പോൾ താമസിക്കുന്ന മുമ്പടി എന്ന പ്രദേശത്ത് 3 സെന്റ് സ്ഥലം വീട്ടുകാരുണ്ടെന്ന് അറിയുകയും അന്ന് അറിയുമ്പോൾ തന്നെ അന്ന് ഞാൻ മലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ആപ്ലിക്കേഷൻ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് എന്റെ സഹപ്രവർത്തകയായ രമണി ചേച്ചി നമ്മുടെ ഗ്രൂപ്പിൽ അംഗം കൂടിയാണ്. ചേച്ചിയാണ് ആദ്യം എനിക്കൊരു 1000 രൂപ തരുന്നത്. 1000 രൂപ തന്നിട്ട് പറഞ്ഞു ജയരാജ് ആദ്യം പോയി ആ വീടിന് ടോക്കൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഈ
ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിനുള്ള ടോക്കൺ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് ടോക്കൺ കൊടുത്ത് രണ്ട് മാസം അവധി പറഞ്ഞു. ഞങ്ങൾ ഒന്ന് രണ്ട് പേര് കടം വാങ്ങിച്ചു, വൈഫിന്റെ ബാക്കി സ്വർണ്ണമെല്ലാം വെച്ചു. അവസാനം ഞങ്ങൾ ഈ മുൻസെന്റ് സ്ഥലം വീടുൾപ്പെടെ സ്വന്തമാക്കുവാൻ സാധിച്ചു. ഇതിന് ഭഗവാനോട് കൂടാതെ കൂടി നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരു രൂപ പോലും കരുതി വെക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നത്. അത് ഒരിക്കലും എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാത്ത അത്ര കാര്യമാണ്. അത് ഭഗവാൻ വളരെ അത് വളരെ ഭംഗിയായി തന്നെ ആ കാര്യങ്ങൾ നിർവഹിച്ചു തന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആത്മബോധ സംസ്ഥാനത്തിൽ തന്നെ നമ്മുടെ പല ശാഖകളിലായിട്ട് നമ്മുടെ എന്റെ പ്രായത്തിലുള്ളവരും അതിൽ പ്രായം കുറഞ്ഞതായ കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ അവരൊരു അവരവരുടെ ത്യാഗത്തിനനുസരിച്ച് ഓരോ സ്ഥാപനങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവുള്ളതാണ്. ശരിക്കും ഞാൻ ചെയ്തതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല. അപ്പം കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ത്യാഗം നമ്മളൊരു കാര്യം ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു ആശ്രമത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലം തീർച്ചയായും നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അതിന്റെ അനുഗ്രഹം ഉണ്ടാവും. അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് നമ്മളത് കൃത്യമായും കൃത്യനിഷ്ഠയോടെ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ കർമ്മഫലം നമുക്ക് അത് ലഭിക്കും എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് എന്റെ ഇപ്പോഴത്തെ ഈ ഒരു സന്തോഷമായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ. അപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തില് നമുക്കറിയാം, മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ വായിച്ചറിയുന്ന പലതരം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പലതരം വാർത്തകൾ, അതിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ മറ്റ് പല സാങ്കേതികമാർന്ന തലങ്ങളിലും ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മോശമാകാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും നമ്മുടെ കുട്ടികളിൽ ചെന്നുപെടാതെ ആത്മീകമായും ഭൗതികമായും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പം എനിക്ക് ലഭിച്ച ഈ ഒരു സൗഭാഗ്യം, നമ്മൾ കൃത്യമായി ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ത്യാഗം സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അതിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അതിന്റെ കർമ്മഫലം നമുക്ക് തീർച്ചയായും ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതാണ് ഞാനിവിടെ അനുഭവ സാക്ഷ്യമായി നിലനിർത്തുന്നത്. എന്തായാലും ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവഴികളിലെ 138-ാമത് ജന്മനഷ്ടം മഹോത്സവം കഴിഞ്ഞു. മഹോത്സവം കൊടിയേറ്റ് കർമ്മം രാവിലെ കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അതിൽ പോയി പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലെല്ലാം അതിന്റെ ആനന്ദ തിര ഒഴുകിയേറുകയാണ്. ഇനിയും 10 ദിവസം ഇനി തുടർന്നുള്ള മെയ് 3 വരെയുള്ള ദിനങ്ങളിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ഉത്സവം നിലനിർത്തി അല്ലെങ്കിൽ അതിന്റെ കർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ലോകവ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഈ 10 ദിവസത്തെ പ്രാർത്ഥനയും 10 ദിവസത്തെ നമ്മുടെ ഉത്സവ സംബന്ധമായി നമ്മൾ ആ കർമ്മത്തിൽ നിൽക്കുമ്പോൾ അത് COVID-19 ബന്ധപ്പെട്ടതാകട്ടെ, അത് തീർച്ചയായും അതിനുശേഷം ഈ ലോകത്ത് തന്നെ തുടച്ചു മാറ്റുവാൻ നമ്മുടെ ഈ ഒരു കർമ്മത്തോടുകൂടി സാധ്യമാകട്ടെ എന്നറിയിച്ചുകൊണ്ട് ഞാൻ ഏവർക്കും ഈ സമയം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.